രാഹുൽ ഗാന്ധി വയനാടിൻ്റെ ചുരം ഇറങ്ങിയത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെയാണെന്നുള്ള ആക്ഷേപം വലിയ തോതിൽ കൊടുമ്പിരികൊള്ളുന്നു യു ഡി എഫിനുള്ളിൽ മാത്രമല്ല വയനാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല രാഷ്ട്രീയ തെളിമയോടെ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിക്കാൻ ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിൽ പരാജയപ്പെടുമോ എന്നുള്ള ആശങ്ക നിലനിന്നിരുന്നു അതോടൊപ്പം തന്നെ റായ്ബറേലിയിലും രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് രണ്ട് കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു നയസമീപനം സ്വീകരിച്ചത് ഈ നയസമീപനത്തിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രദശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ വന്യമൃഗശല്യം ഒഴിവാക്കൽ രാത്രികാല ഗതാഗതം തുറന്നൽ തുടങ്ങിയ വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി തുടക്കം മുതലേ മുന്നോട്ട് ആവശ്യങ്ങളായി തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും പാലിക്കാതെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് ഇതോടെയാണ് വലിയ തോതിലുള്ള രാഷ്ട്രീയ വഞ്ചന നടന്നു എന്നുള്ള ചർച്ചകൾ ഉയർത്തിരിയുന്നത് കാരണം ഇന്ത്യ മുന്നണി ഇന്ത്യ ഒന്നാകെ ഇന്ത്യയിൽ ഒട്ടുക്കും ബി ജെ പിക്ക് എൻ ഡി എക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെത്തി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെയോ സി പി എമ്മിൻ്റെയോ സ്ഥാനാർത്ഥിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾക്കും അവരുടെ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ അകൽച്ചയ്ക്കും കാരണമാകും എന്നാണ് മെയിനായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഈ കണ്ടെത്തൽ വലിയ തോതിൽ അർത്ഥം വയ്ക്കുന്ന തലങ്ങളിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ തന്നെ ബാധിക്കും എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥി പ്രദേശത്ത് മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇതിലുമേറെ വോട്ട് ലഭിക്കുമായിരുന്നു എന്തിനാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഒരു വിഭജനം നടത്തുന്നത് കൂടിയാലോചനകളില്ലാതെ മറ്റ് നടപടികൾ സ്വീകരിക്കാതെ വന്നാൽ അവിടെ കൃത്യമായിട്ട് ബി ജെ പിയുടെ വോട്ട് കൂടും എന്നുള്ള സാഹചര്യം വന്നതോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ നിർബന്ധിതരായത് ഇവിടെ സി പി ഐയുടെ നേതാവായ ആനി രാജയാണ് മത്സരിച്ചത് അവിടെ നടക്കുന്ന ബൈ ബൈഎലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ആനി രാജ പ്രതികരിച്ചത് വളരെ കൃത്യതയോടെയായിരുന്നു തൻ്റെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്നത് പാർട്ടിയാണ് ഒരു വ്യക്തിയല്ല ആനുരാജ വലിയ തോതിൽ വോട്ട് പിടിക്കുകയും മറ്റും ചെയ്തുവെങ്കിലും വിജയസാധ്യത കുറവായിരുന്നു കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ വലിയ തോതിലുള്ള വോട്ട് രാഹുലിനേക്കാൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ റായ്ബറേലിയിലും അമേഠിയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലും കൃത്യമായിട്ട് ഗാന്ധി കുടുംബത്തിൻ്റെ കൈകളിലേക്ക് അമരുന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു വളരെ സേഫ് സോണിലേക്ക് ചില മണ്ഡലങ്ങളെ മാറ്റിയെടുക്കുന്നത് വഴി ഗാന്ധി കുടുംബത്തിലെ ആര് നിന്നാലും ജയിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരും എന്നുള്ള ഒരു മുൻ കരുതലോടെയാണ് ഇത്തരത്തിലുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഇത്തരത്തിലുള്ള നടപടികളുമായി ഈ കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത് എന്നുള്ള പ്രധാന ആക്ഷേപമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് മറ്റൊരാൾക്കും വിട്ടു നൽകാതെ സ്വന്തം കുടുംബത്തിൽ മാത്രം വച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന സീറ്റായി വയനാട് മാറിപ്പോകും എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് വയനാട് ലോക്സഭാ സീറ്റ് ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുത്ത തീരുമാനം തികച്ചും രാഷ്ട്രീയ വഞ്ചന തന്നെയാണെന്നാണ് സി പി ഐയുടെ ഭാഗത്തു നിന്ന് അടക്കം ബിനോവിശം അടക്കമുള്ളവരുടെ പ്രധാന പ്രതികരണം ദേശീയ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ശ്രദ്ധിക്കേണ്ടതിനാലാണ് രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നതെന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നു കഴിഞ്ഞ തവണ അമീറ്റിങ്ങിലും ജയിച്ചിരുന്നെങ്കിൽ വയനാട് ഉപേക്ഷിച്ചേനെ എന്നർത്ഥം ബി ജെ പിയെ നേരിടാൻ കേരളത്തിലാണോ മത്സരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് രാഹുൽ ഒരിക്കലും മറുപടി നൽകിയിട്ടില്ല പല ഘട്ടത്തിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഈ ചോദ്യത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വഞ്ചന നടത്തുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതായത് ബി ജെ പിയോടെ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ കൃത്യമായ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു ദേശീയ സ്ഥാനാർത്ഥിക്ക് എതിരെ നിന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ ശക്തി തെളിയിക്കേണ്ടത് അല്ലാതെ കൃത്യമായി കോൺഗ്രസിൻ്റെ കൈവശത്തിൽ ഉറപ്പായി നിൽക്കുന്ന എം എ ഷാനവാസ് അടക്കമുള്ളവർ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചു വന്നിരുന്ന വയനാട്ടിൽ രാഹുൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് മറ്റുള്ളവർക്ക് നൽകുന്നത് കഴിഞ്ഞ ലോക്സഭാ കാലഘട്ടത്തിൽ ലോക്സഭാ അംഗം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം വളരെ പരാജയമായിരുന്നു എന്നാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് ഹാജർ അമ്പത്തിയൊന്ന് ശതമാനം മാത്രമാണ് പതിനേഴ് ലോക് പതിനേഴാം ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങളുടെ ശരാശരി ഹാജർ എൺപത് ശതമാനത്തിൽ കൂടുതലായിരുന്നു ആകെ എട്ട് ചർച്ചയിൽ മാത്രമാണ് രാഹുൽ പങ്കെടുത്തത് എം എ ആരിഫ് സി പി ഐ എം നൂറ്റി പതിമൂന്ന് ചർച്ചയിൽ പങ്കെടുത്തു ആകെ തൊണ്ണൂറ്റി ചോദ്യമാണ് രാഹുൽ ഉന്നയിച്ചത് ആരിഫാകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചോദ്യവും അതായത് ഒരു ദേശീയ നേതാവും മറ്റൊരു നേതാവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് അതായത് രാഹുൽ ഗാന്ധിയെ ഒരു ലോക്സഭാ അംഗം എന്ന നിലയിൽ വയനാടുകാർക്ക് കൃത്യമായി പ്രയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പ്രഖ്യാപനങ്ങളും ഉറപ്പും പാഴ്വാക്കായി പ്രതിസന്ധിയിലൊപ്പം നിന്ന വയനാടിനെ കൈവിട്ട് രാഹുൽ ഗാന്ധി ചുരമിറങ്ങുമ്പോൾ വയനാട് എൻ്റെ കുടുംബമാണ് ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നതായിരുന്നു ര കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നൽകിയ വാഗ്ദാനം എന്നാൽ വയനാടിനു വേണ്ടി രാഹുൽ ചെയ്ത പ്രവർത്തനങ്ങൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും സാധിക്കുന്നില്ല റായ്ബ്രേലിയിൽ മത്സരിക്കുന്നത് മറച്ചുവെച്ചാണ് ഇത്തവണ വയനാട്ടിൽ ജനവിധി തേടിയത് രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളോടൊന്നും പ്രതികരിച്ചുമില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പിനു ശേഷമാണ് റായ്ബ്രേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേട്ടിയിൽ തോറ്റ രാഹുൽ വയനാടിന്റെ എം പി ആയാണ് പാർലമെന്റിലെത്തിയത് മാനനഷ്ടക്കേസിൽ എം പി സ്ഥാനം നഷ്ടമായപ്പോൾ രാഹുലിന് കേരളം പിന്തുണ നൽകി ബി ജെ പിയുടെ രാഷ്ട്രീയവേട്ടയ്ക്കെതിരെ പ്രതികരിച്ചു ഔദ്യോഗിക വസതി നഷ്ടമായപ്പോൾ വോട്ടർമാർ വയനാട്ടിലേക്ക് ക്ഷണിച്ചു മണ്ഡലത്തിനു വേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കാതിരുന്നപ്പോഴും പരിധിവിട്ട പ്രതിഷേധങ്ങളുണ്ടായില്ല ഇതെല്ലാം മറന്നും അവഗണിച്ചുമാണ് വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനം അതായത് രാഹുൽ ഗാന്ധിക്കുണ്ടായ എല്ലാ അപകട ഘട്ടങ്ങളിലും കേരളം റിജിശേഷിയ വയനാട്ടിലുള്ള ജനങ്ങൾ വളരെ കൃത്യതയോടെയാണ് പ്രവർത്തിച്ചത് അവിടെ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പാർലമെൻറ്റിലെ അസാന്നിധ്യത്തിൽ പോലും യാതൊരുവിധ പ്രതികരണവും ഉയർത്താൻ ആരും ശ്രമിച്ചില്ല കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധി വിജയിച്ചു വരേണ്ടത് ആവശ്യമാണെന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിനടക്കം ബോധ്യമുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന രാഷ്ട്രീയ വഞ്ചന ഏറ്റവും വലിയ നിന്ദി ന്യായീകരിക്കാൻ കഴിയാത്ത നിന്ദമായൊരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കാണുന്നത് ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം വയനാട് റെയിൽവേ ചുരം ബദൽപാത വന്യമൃഗശല്യം എന്നീ പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനം ഇത്തവണയും ആവർത്തിച്ചു വേണ്ടിയും പാർലമെൻറ്റിൽ ശബ്ദമുയർത്താതെ എല്ലാം വിഴുങ്ങി ഒടുവിൽ പടിയിറങ്ങുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാതെ എങ്ങനെയാണ് രാഹുലിന് സത്യസന്ധമായി വയനാട്ടിലെ ജനങ്ങളോട് നന്ദി പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യ മുന്നിയുടെ ഭാഗമായ സഖ്യ നേതാക്കളോട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ സാധിക്കുക വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയോട് യാതൊരുവിധ വിരോധവും കേരളത്തിലെ ജനങ്ങൾക്കില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തോടും ആർക്കും എതിർത്തില്ല കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നപ്പോഴും ആരും എതിർത്തില്ല പക്ഷേ എന്നാൽ ചില രാഷ്ട്രീയ കൃത്യതയില്ലാത്ത വ്യക്തതയില്ലാത്ത ഇത്തരം ചില നിലപാടുകൾ വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ വച്ചിരിക്കുന്ന ജനങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്ന ഒരു വലിയ പ്രഹരം തന്നെയാണ്